Eicosapentaenoic acid, docosahexaenoic acid, Greco, Latino, French, ഒന്നും അല്ല. നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്ന കുഴഞ്ഞു വീണുള്ള മരണത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് EPA DHA എന്ന ഈ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ചില മോളിക്യൂൾസ്. പല ചെറുപ്പക്കാരിലും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. കോവിഡ് വാക്സിനേഷൻ മൂലമാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിഡൈമർ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം എന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് പാറി പറന്ന് നടക്കുന്നത് കണ്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത കൂടുതലാണോ? 30കളിലും 40കളിലും ഉള്ളവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനെ പ്രിവെൻ്റ് ചെയ്യാൻ നമുക്ക് ഉള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. Eicosapentaenoic acid, docosahexaenoic acid, ഗ്രീക്കോ, ലാറ്റിനോ, ഫ്രഞ്ചോ ഒന്നും അല്ല. നമ്മുടെ ചെറുപ്പക്കാരിലുണ്ടാകുന്ന കുഴഞ്ഞു വീണുള്ള മരണത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാണ് EPA DHA എന്ന ഈ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ചില മോളിക്യൂൾസ്. നമുക്കറിയാം, കോവിഡിന് ശേഷം പല ചെറുപ്പക്കാരിലും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നുണ്ട്. കോവിഡ് വാക്സിനേഷൻ മൂലമാണ് എന്നൊരു ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡിഡൈമർ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കണം എന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് പാറി പറന്ന് നടക്കുന്നത് കണ്ടു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? കോവിഡ് വാക്സിൻ എടുത്തവർക്ക്, കോവിഡ് വന്നവർക്ക് ഒക്കെ ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത കൂടുതലാണോ? 30കളിലും 40കളിലും ഉള്ളവർക്ക് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അതിനെ പ്രിവെൻ്റ് ചെയ്യാൻ നമുക്ക് ഉള്ള പ്രതിവിധികൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോവിഡ് വാക്സിനെ പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. കാരണം കോവിഡ് വാക്സിൻ എടുത്തിട്ട് ഉടനെ തന്നെ ഭയങ്കരമായ പനിയും ബോഡി പെയിനും ക്ഷീണവും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, കോവിഡ് വാക്സിനേഷൻ 4 ഡോസ് എടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞ് 3 ബൂസ്റ്റർ ഡോസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം എനിക്ക് കോവിഡ് വന്നു. വളരെ ലഘുവായിട്ടുള്ള രീതിയിൽ മാത്രം കോവിഡ് വന്നു പോയി. ചെറിയൊരു ജലദോഷപ്പനി വന്നതുപോലേ പോയുള്ളൂ. അത് ആദ്യത്തെ ഡോസ് എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഉണ്ടായത്. എൻ്റെ ജനറ്റിക് ഒരു പ്രീ ഡിസ്പോസിഷൻ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു താനും. അപ്പോൾ ഈ ഡിഡൈമർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്, അതിലെന്താണ് അളക്കുന്നത് എന്നെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ഹൃദയത്തിലും അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസിലും രക്തക്കുഴലുകളിലും നമ്മുടെ ഹൃദയത്തിലേക്കുള്ളതും അതുപോലെ തലച്ചോറിലേക്കുള്ളതും കാലിലേക്കുള്ളതും ഒക്കെയായിട്ടുള്ള രക്തക്കുഴലുകൾ, ഇതിലേക്കെല്ലാം പ്രവഹിക്കുന്ന രക്തത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകാം. അതിൽ പല രീതിയിലുള്ള ബ്ലോക്കുകളുണ്ട്. അപ്പം നമ്മൾ ഡിഡൈമർ പ്രധാനമായും എലിവേറ്റഡ് ആയിട്ട് കാണുന്നത് എംബോളിസം എന്ന് പറയുന്ന, അത് ചിലപ്പോൾ കാലിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുന്ന DVT എന്ന് പറയുന്ന ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതേപോലെ തന്നെ ശ്വാസകോശത്തിലോട്ട് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാകുന്നതിനെ പൾമണറി എംബോളിസം എന്നും, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികൾക്ക്, അത് ഹൃദയത്തിൻ്റെ ഭിത്തികളിലേക്ക് കൂടുതൽ രക്തം കൊണ്ടുവന്ന് എത്തിക്കുന്ന, ഓക്സിജൻ എത്തിക്കുന്ന ചെറിയ രക്തക്കുഴലുകളുണ്ടാകുന്ന ബ്ലോക്കിനെ നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ്, അത് വളരെ സിവിയർ ആയിട്ടുള്ള ബ്ലോക്കായി വരുമ്പോഴാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന സാധാരണയായിട്ട് പറയുന്ന മയോകാർഡിയൽ ഇൻഫാർക്ഷൻ സംഭവിക്കുക. അപ്പോൾ ഈ ബ്ലോക്കുകളൊക്കെ ചിലപ്പോൾ 50%, 70%, നമ്മൾ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തവർക്ക് പറയുന്നത് കേൾക്കാം, അത് 90%ൻ്റെ 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അല്ലെ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ട്രിപ്പിൾ വെസൽ ഡിസീസ്, അതായത് 3 രക്തക്കുഴലുകളിൽ, പ്രധാനപ്പെട്ട രക്തധമനികളിൽ കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് വരുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവാം. ഇതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകാം സെറിബ്രൽ എംബോളിസമായിട്ട്. അപ്പോൾ എന്ത് ബ്ലോക്ക് വന്നാലും അതിലേക്ക്, ആ അവയവത്തിലേക്ക് രക്തം കൊണ്ടുവന്നെത്തിക്കുന്നതിൽ കുറവ് വരികയും അതിൽ പ്രധാനമായിട്ടും ഓക്സിജൻ എന്ന് പറയുന്ന ന്യൂട്രിയൻ്റ് ഇല്ലാതെ വരുമ്പോഴേക്കും ആ കോശങ്ങളെല്ലാം നിർജ്ജീവമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ബ്ലോക്കുകൾ തന്നെ പലതരത്തിലുണ്ട്. അത് സ്റ്റേബിളായിട്ട് കട്ടിയുള്ള ബ്ലോക്കായിട്ടുള്ളതുണ്ട്, പെട്ടെന്ന് പൊട്ടാൻ പാകത്തിനിരിക്കുന്ന ബ്ലോക്കുകളുണ്ട്,
അപ്പോൾ ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ അപ്പം കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡ് വരുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾക്കുള്ളിലും ഇതുപോലെ ചെറിയ ക്ഷതങ്ങളുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് രക്തക്കുഴലുകളിലുണ്ടാകുന്ന ഈ ക്ഷതങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ സംഭവിക്കുകയും ചിലപ്പോൾ നമുക്ക് കൊളസ്ട്രോൾ കൂടിയിരിക്കുന്നവർക്ക് മറ്റ് പലതരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർക്ക് അത് ഏറ്റവും പ്രധാനം പുകവലി, ആൽക്കഹോളിസം, പിന്നെ ജനറ്റിക് റിസ്ക് ഫാക്ടേഴ്സ്, മെൻ്റൽ സ്ട്രെസ്, നമ്മുടെ മറ്റ് മെറ്റബോളിക് അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയ മറ്റ് കോമോബിഡിറ്റീസും കൂടെ ഉള്ളവർക്ക് വളരെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ ഒരു ജോലി പോലും ചെയ്യാതെ എണീറ്റുള്ള ഒരു ജോലി പോലും ചെയ്യാത്ത ആൾക്കാരിൽ ഒക്കെ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടിയിരിക്കുന്നവർക്ക് ഇത് ബ്ലോക്കുകൾ ഉണ്ടാക്കും. അത് ഈ സ്റ്റേബിൾ ബ്ലോക്കായിട്ട് ചിലപ്പോൾ ഇരുന്നേക്കാം, എന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ബ്ലോക്കുകളായിട്ടുണ്ടാവാം. ഇപ്പോൾ ഈ ക്ഷതങ്ങളിൽ ഈ പൊട്ടിപ്പോകുമ്പോഴേക്കും അവിടെ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ ഉണ്ടാവുകയും അത് ഫുള്ളായിട്ട് ബ്ലോക്കാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഏത് അവയവത്തിലേക്കുള്ള രക്തക്കുഴലുകളാണോ ബ്ലോക്ക് ഉണ്ടാകുന്നത് അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കും. ഇപ്പോൾ DVT അഥവാ ഡീപ്പ് വെയിൻ ത്രോംബോസിസിൽ കാലുകളിൽ നീര് വയ്ക്കുക, വേദന ഉണ്ടാവുക, ഭയങ്കരമായ കഴപ്പ് അല്ലെങ്കിൽ അതിലേക്ക് ഭയങ്കര നംനെസ്സായിട്ട് തോന്നുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തോന്നിയേക്കാം. അതുപോലെ ഹാർട്ട് അറ്റാക്കിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നെഞ്ചു വേദന, തോളു വേദന, കൈവേദന, അതുപോലെ ചിലപ്പോൾ താടിയിലും പല്ലിലും ഒക്കെ വേദനയായിട്ട് ചിലപ്പോൾ ചില ആൾക്കാർ പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റ് റിസ്ക് ഫാക്ടേഴ്സും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ECG എടുത്ത് നോക്കണം. ECG ചേഞ്ചസ് വരാതെയും ചിലപ്പോൾ ചെറിയ ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ ECG ചേഞ്ചസ് അപ്പോൾ കാണണമെന്നില്ല. അപ്പോൾ നമ്മൾ ട്രെഡ്മിൽ ടെസ്റ്റ് അതായത് നടന്നുകൊണ്ടോ ഓടിക്കൊണ്ടോ ചെയ്യുമ്പോഴേക്കും ഹൃദയത്തിന് കൂടുതൽ ലോഡ് വരുമ്പോഴത്തേക്കും അതിൽ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതേപോലെ സ്ട്രോക്കിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങളോ നമുക്ക് ശരീരം തളർന്നു പോവുക, ഒരു സൈഡ് അനക്കാൻ പറ്റാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ MRI സ്കാനും പറയാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ബ്ലോക്കുകൾ എത്ര പെർസെൻറ്റേജ് ആണ്, എത്രയാണ് എന്നൊക്കെ അറിയാനായിട്ട് ആൻജിയോഗ്രാമാണ്. അത് ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ ഒക്കെ അങ്ങനെയൊരു സംശയം തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ആൻജിയോഗ്രാമിന് വേണ്ടി നിർദ്ദേശിച്ചേക്കാം. അങ്ങനെ ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിനെ സ്റ്റെൻ്റ് ഇട്ട് ശരിയാക്കുന്ന പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസിനാണെങ്കിൽ ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് പറയും. ഇനി ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് സ്റ്റെൻ്റ് ഇടുക എന്ന് പറയുന്നത് അത് താൽക്കാലികമായിട്ടൊരു പരിഹാര മാർഗമാണ്. അതിന് പൂർണ്ണമായിട്ടും മാറ്റുന്ന, അതിനൊരു ബൈപ്പാസ് കൊടുക്കുന്ന സർജറിയാണ് നമ്മൾ CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർജറി. അപ്പോൾ ഇതിൽ CABG ആണ് ഇതിനായി ഏറ്റവും നല്ല മാർഗം. സ്റ്റെൻ്റ് ഇടുക എന്ന് പറയുന്നത് താൽക്കാലികമായൊരു പരിഹാരമാണെന്നുള്ളൂ. പക്ഷേ ഈ നമ്മൾ ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റ് വയ്ക്കുമ്പോഴേക്കും ആ രക്തതടസ്സം പൂർണ്ണമായിട്ടും മാറ്റി മറ്റൊരു രക്തക്കുഴലിലൂടെ തന്നെ അത് എത്തിക്കാനായിട്ടുള്ള കാര്യമാണ് ഡോക്ടർ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചികിത്സാ മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ എംബോളിസം പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ത്രോംബോലൈസിസ്, നമ്മൾ പലപ്പോഴും സ്ട്രെപ്റ്റോകൈനേസ്, യൂറോകൈനേസ് തുടങ്ങിയ മരുന്നുകൾ കൊടുത്ത് ഇഞ്ചക്ഷനായിട്ട് കൊടുത്ത് ആ ബ്ലഡ് ഫ്ലോ പൂർണ്ണമായിട്ടും നോർമലൈസ് ചെയ്യുന്നതാണ്. ഇപ്പം പലപ്പോഴും പല രീതിയിൽ ബ്ലഡ് ക്ലോട്ട് ആകാൻ സാധ്യതയുള്ളവർക്ക് വാർഫാറിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഈ D-dimer എന്ന് പറയുന്ന ടെസ്റ്റ് അത് വളരെ നോൺ സ്പെസിഫിക് ആയിട്ടൊരു ടെസ്റ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ദാഹിമർ എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ക്ലോട്ട് ലൈസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അതിൻ്റെ അളവാണ് നമ്മൾ നോക്കുക. എന്നാൽ ഈ D-dimer പലതരത്തിലുള്ള ഇൻഫെക്ഷൻസിലും എലിവേറ്റഡ് ആയിട്ട് കാണാം. അത് ചെറിയ ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ D-dimer കൂടിയിരിക്കാം. അപ്പോൾ D-dimer കൂടിയിരിക്കുന്നു, മോർ ദാൻ 0.5 mg/dL ഓഫ് ബ്ലഡ് ആണ് അതിൻ്റെ എബോവ് നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 0.5 കൂടുതലാണെങ്കിൽ ഉടനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അത് ബ്ലോക്ക് വന്നു എന്നൊന്നും നമുക്ക് അതിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ D-dimer ടെസ്റ്റ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അസുഖ ലക്ഷണങ്ങൾ നോക്കി വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യേണ്ടതുള്ളൂ. അത് ഏതാണ്ട് 1000 രൂപ അടുപ്പിച്ച് വില വരുന്ന ലാബ് ഇൻവെസ്റ്റിഗേഷനാണ്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ളവരെല്ലാവരും പോയി D-dimer ചെയ്യണമെന്നില്ല. അതേപോലെ കോവിഡ് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ D-dimer ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറ്റ് പരിശോധനകൾ ചെയ്ത്
ഇതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് ഡി ഡൈമർ ടെസ്റ്റും മറ്റ് പരിശോധനകളും അതിൻ്റെ കൂടെ ചെയ്യാവുന്നതാണ്. ഇനി ഡി ഡൈമർ എലവേറ്റഡ് ആകുന്ന കണ്ടീഷൻസ്, അതുപോലെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകുന്ന കുഴഞ്ഞു വീണുള്ള മരണങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയാഘാതം ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഏറ്റവും നല്ല സംഗതിയാണ് ആദ്യം പറഞ്ഞ EPA DHA എന്ന രണ്ട് മോളിക്യൂൾസ്. അപ്പോൾ ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മൾ ഏതാണ്ട് എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ, അട്രോസ്റ്റാറ്റിൻ തുടങ്ങിയ ട്രിപ്പിൾ ഡ്രഗ് കോമ്പിനേഷനാണ് നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്ക് പോലും ഇനി അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൊടുക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു 40 വയസ്സ് കഴിയുന്നവർക്ക് നേരത്തെ പറഞ്ഞ രണ്ടിൽ കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്കോസ്പ്രിൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തന്നെ ഡോക്ടർ പറയാറുണ്ട്. അതുപോലെ സ്റ്റാറ്റിൻ മരുന്നുകളും കൊളസ്ട്രോൾ ലോവർ ചെയ്ത് നിർത്തേണ്ടത് നമ്മൾ അത്രയും റിസ്ക് ഫാക്ടർ കുറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഒക്കെ നമ്മൾ നോർമലൈസ് ചെയ്തിരിക്കുക. ബോഡി വെയ്റ്റ്, ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോർമലായിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ഒഴിവാക്കാൻ പരമാവധി എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ഡോക്ടർമാർ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഞാൻ എല്ലാ പേഷ്യൻസിനെയും എഴുന്നേറ്റ് നിന്ന് അവരെ സ്റ്റെത്ത് വെച്ച് നോക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. 1, എനിക്ക് ഒരു 50 സിറ്റപ്സ് എങ്കിലും കിട്ടും 50 പേഷ്യനെ നോക്കുമ്പോഴേക്കും. 2, പേഷ്യനെ നന്നായിട്ട് നോക്കാനായിട്ട് എനിക്ക് കഴിയും. 3, പേഷ്യനിന് സ്വയം ഒരു തോന്നലുണ്ടാവും, ഡോക്ടർ എന്നെ നന്നായിട്ട് നോക്കി എന്നുള്ളൊരു സംതൃപ്തി അവർക്ക് കിട്ടും. അപ്പോൾ ഈ സംതൃപ്തി എനിക്കും രോഗിക്കും കിട്ടുകയും ചെയ്യും, അത്രയും എക്സസൈസും കിട്ടും. അത്തരത്തിൽ നമുക്ക് എത്രത്തോളം എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോരുത്തരും അവരുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കി ആലോചിച്ച് തീരുമാനിക്കുക. ഈ പറഞ്ഞ ഒമേഗ 3 ഫാറ്റി ആസിഡ് എവിടെ നിന്ന് കിട്ടും? ഇതിന് ഏറ്റവും നല്ല റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വളരെ വില കുറഞ്ഞ മത്തി, അയല പോലുള്ള ഫിഷസ് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോഴാണ്. അതേപോലെ ചിയ സീഡ്സ്, ചണവിത്തുകൾ തുടങ്ങിയ സംഗതികളിലും ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത് ഫിഷ് ഓയിൽ എന്ന് പറയുന്ന സംഗതിയിൽ തന്നെയാണ്. ഒരു ദിവസം 1 ഗ്രാം ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളിലോട്ട് ചെല്ലുക. അതിൽ ഏറ്റവും നല്ല 2 ഒമേഗ 3 ആണ് ഞാൻ ഈ പറഞ്ഞ EPA DHA, അതേപോലെ ALA എന്ന് പറയുന്ന ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡും കൂടി അതിലടങ്ങിയിട്ടുണ്ട്. ഇത് 3 നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഏതാണ്ട് എക്കോസ്പ്രിൻ കഴിക്കുന്നതിനോട് അത്രയും തന്നെ ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. എന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ മരുന്നുകൾ മാറ്റി വെച്ചിട്ട് ഇത് മാത്രം കഴിക്കരുത്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അത് വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ പറഞ്ഞ ഒമേഗ 3 ഉപയോഗിക്കാനുള്ളത്. അതുപോലെ ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മുടെ ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഗാർലിക് എന്ന് പറയുന്ന സംഗതി. ഇതിൽ രണ്ടിലുമുള്ള ആൻറ്റി ഓക്സിഡൻസും അതിലെ മോളിക്യൂൾസ് പലതും നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലഡ് വെസൽസിലെ ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. എന്നാൽ വെളുത്തുള്ളി കഴിക്കുമ്പോൾ വെറും വയറ്റിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം, അതുപോലെ ഇഞ്ചിയാണെങ്കിലും കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അത് നമ്മൾ മാറ്റി വയ്ക്കാതെ, ഇഞ്ചിയൊക്കെ പലർക്കും അത് മാറ്റി വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ തൊടിയിൽ തന്നെ ഉണ്ടാക്കുന്ന കറിവേപ്പിലയായിരിക്കണം, വിഷമടിച്ച് കിട്ടുന്ന സാധനം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. ഈ കറിവേപ്പിലയും ജിഞ്ചറും അതുപോലെ ഗാർലിക്കും ഒക്കെ നമുക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ടും കഴിക്കാം. അതെടുത്ത് കറിവേപ്പില പോലെ അങ്ങ് കളയണ്ട, അത് വയറ്റിലോട്ട് തന്നെ ചെല്ലട്ടെ. അതിനൊരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ മുരിങ്ങയില, മുരിങ്ങയില നമുക്ക് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ BP കുറയാനായിട്ട് സഹായിക്കും. ABC ജ്യൂസ് എന്ന് പറയുന്നുണ്ട്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇത് 3 ചേർന്നിട്ടുള്ള ജ്യൂസ് നമുക്ക് രാത്രി ഭക്ഷണം മീൽസ് ഒഴിവാക്കിയിട്ട് ഈ ജ്യൂസ് തന്നെ 1-2 ഗ്ലാസ് കുടിച്ചോളൂ. പിറ്റേ ദിവസം വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബീട്രൂട്ടിൻ്റെ കളർ കണ്ട് പേടിക്കണ്ട, അത് ബീട്രൂട്ടിൻ്റെ തന്നെ ഫൈബർ കണ്ടൻറ്റ് നല്ലപോലെ ഉള്ളതുകൊണ്ട് നമ്മുടെ വയറ്റിലെ സംഗതികളെല്ലാം ഒരു ചൂല് പോലെ അടിച്ച് വൃത്തിയാക്കി പുറന്തള്ളുന്നതാണ് എന്ന് സമാധാനിക്കുക. അത് നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കേണ്ട കാര്യമാണ്. നമ്മുടെ രക്തമൊക്കെ ആ ബീട്രൂട്ടിൻ്റെ കളർ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് പോകാനായിട്ട് ഈ ABC ജ്യൂസ് BP കുറയ്ക്കാനും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ജ്യൂസാണത്. ഞാൻ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരു ജ്യൂസും കൂടിയാണ് ABC ജ്യൂസ്. അതേപോലെ ഈ എക്കോസ്പ്രിൻ, ക്ലോപ്പിഡോഗ്രൽ, അട്രോസ്റ്റാറ്റിൻ, അതിൻ്റെ ലോഡിംഗ് ഡോസ് ഉണ്ട്, മെയിൻ്റനൻസ് ഡോസ് ഉണ്ട്. അത് കൃത്യമായിട്ട് കഴിക്കുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക.
അല്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത അത്രയധികം കൂടുകയാണ്. നമുക്കറിയാം ഒരു 50 വയസ്സ് കഴിഞ്ഞെന്നാൽ ഈ പറഞ്ഞ സാധ്യതകളെല്ലാം എല്ലാവർക്കും കൂടുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണെങ്കിൽ പോലും ഈസ്ട്രജൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് മെനോപോസോടുകൂടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞെന്നാൽ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാൻ സ്ത്രീകൾക്കും സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ പുതിയ രീതിയിലുള്ള മോളിക്യൂൾസ് ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും എക്കോസ്പിറിനൊക്കെ ഒരുപാട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിന് പകരം നമ്മൾ കൊടുക്കുന്ന ഒരു പുതിയ മരുന്നാണ് ഡാബിഗാട്രാൻ. അത് വില കൂടുതലുള്ള മരുന്നാണ്, പക്ഷേ അതിന് ഒരുപാട് ഗുണഗണങ്ങൾ കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ക്ലോപ്പിഡോഗ്രലിൻ്റെ 75 mg ഗുളിക കഴിക്കുന്നതിനേക്കാൾ 2-3 ഇരട്ടി ബെനഫിറ്റ്സ് ഡാബിഗാട്രാൻ പോലുള്ള മരുന്നുകൾക്കുണ്ട് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് ഇത്തരത്തിൽ ഇപ്പോൾ എക്കോസ്പിറിൻ ക്ലോപ്പിഡോഗ്രൽ പറ്റില്ല, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള പുതിയ മരുന്നുകളും ഇന്ന് മോഡേൺ മെഡിസിനിൽ പുതിയ ഗവേഷണങ്ങൾ നടന്നുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, ആൻഡ് സുൽത്താൻ ബത്തേരി.